Good morning, all of you, dear students, well-wishers, and friends. I'm Dr. Salim, a holder of PhD from Kerala University and a NIT also. And I have an institution also in Trivandrum named the Dr. Salim's Institute of English. I have about 255 videos uploaded on the YouTube on the various areas in English literature. You can find the videos in the YouTube. And just you type the link, Dr. Salim's Institute of English Trivandrum. So the videos will be available to you. UGC NET JRF classical edukunnathinopam, Jana higher secondary school teachers in India, PSC coaching classical cheyunnundu. Adupole assistant professors in India, PSC coaching classical cheyidittundu. Etto latest aayittulla assistant professors inde coaching class il എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ആളുകൾക്ക് മെയിൻ ലിസ്റ്റിൽ കിട്ടിയിരുന്നു. ഒരു സ്നേഹ ഡാനിയൽ, വേറൊരാൾ ഒരു മാനസ. സ്നേഹ ഡാനിയൽ ഇവിടുന്ന് തന്നെ ജെആർഎഫ് കൂടി കിട്ടിയ കുട്ടിയാണ്. അയാൾ മെയിൻ ലിസ്റ്റിലുണ്ട്. പിന്നെ വേറെ രണ്ട് പേര് അവന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഒരു മില്യൺ ജോബാണത്. ഏറ്റവും നല്ല എമോളിമെന്റ് കിട്ടുന്ന ഒരു ജോബാണ്. ഹയർ സെക്കൻഡറിയും ഒട്ടും മോശമല്ല. ഏതാണ്ട് ഒരു 75,000 rupees മന്ത്ലി സാലറി കിട്ടുന്ന ജോലിയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെത്. വളരെ പെട്ടെന്ന് തന്നെ ഗസറ്റഡ് ഓഫീസേഴ്സ് ആകാനും കഴിയും അവർക്ക്. ജൂനിയറായി കയറി കഴിഞ്ഞാൽ വിതിൻ 3 years ദേ ക്യാൻ ബിക്കം സീനിയേഴ്സ് ആൻഡ് ബൈ ദ വേ ഗസറ്റഡ് ടീച്ചേഴ്സ്. അതുകൊണ്ടൊരു നല്ല ജോബാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറെ ആളുകൾ, നമ്മള് PSCയുടെ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഞാനും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ക്ലാസ് ആണ്, കുറച്ച് കുട്ടികളേ ഉള്ളൂ. അതുമായി ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സിലബസിനെ കുറിച്ച്. പക്ഷെ വളരെ റീസെന്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ ദിവസം 23rd April-നാണ് എനിക്ക് PSC സിലബസിൽ വീണ്ടും മാറ്റം വരുത്തി എന്ന് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന സിലബസ് 7 മൊഡ്യൂളുകളായിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നെ ജനറൽ പേപ്പർ എല്ലായ്പ്പോഴും ഉള്ളത് തന്നെയാണ്. 30 questions will be there from the general area also. ബാക്കിയുള്ള 70 questions supposed to come from the English literature area. അതിനവരൊരു സിലബസ് നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹയർ സെക്കൻഡറിക്ക് പഠിപ്പിക്കുമ്പോഴും ആ സിലബസ് ബേസ് ചെയ്താണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സിലബസിന് ചേഞ്ച് വരില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ക്ലാസ്സുകൾ തുടങ്ങിയത്. ആ പഴയ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും കുട്ടികൾക്ക് അത് കൊടുക്കുകയും ഓൺലൈനും ഓഫ്ലൈനുമായി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കുറച്ച് പഠിപ്പിച്ച് നിൽക്കുമ്പോഴാണ് PSC വളരെ പെട്ടെന്ന് അവരുടെ സിലബസ് മാറ്റിയതായുള്ള അറിയിപ്പ് വരുന്നത്. അപ്പൊ ഇപ്പോഴൊരു കുറച്ചുകൂടി വലിയ ഒരു സിലബസ്, ഒരു എക്സ്റ്റെൻഡഡ് സിലബസ് ആയിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് PSC പ്രിസ്ക്രൈബ് ചെയ്ത സിലബസ് ആണ് ഇപ്പോൾ HSSTക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിലും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതിയിട്ട് കിട്ടാതെയായ ആളുകളുണ്ടാകും. B.Ed ഉള്ള ആൾക്കാരുണ്ടാകും, സെറ്റുള്ള ആൾക്കാരുണ്ടാകും. അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ് തന്നെയാണ് ഏതാണ്ട് HSSTക്ക് വേണ്ടി നൽകിയിരിക്കുക. പക്ഷെ കുറച്ചുകൂടി വോളിയം കൂടുതലാണ്. ഏതാണ്ട് 150ഓളം ടൈറ്റിൽസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ആകുമ്പോഴേ ഏറ്റവും കുറഞ്ഞത് 70 ടൈറ്റിലുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 150ഓളം ടൈറ്റിൽസ് തന്നെയുണ്ട്. മാത്രമല്ല 14 മൊഡ്യൂളുകളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരത്തെ 7 മൊഡ്യൂൾസ് ആയിരുന്നു, ഇപ്പോൾ 14 മൊഡ്യൂളുകളാണ്. അതും ഓരോ മൊഡ്യൂളിലും നോൺ ഡീറ്റെയിൽഡ് കൂടിയുണ്ട്. വളരെ രസകരമെന്ന് പറയാം, കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. 20 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ചോദിച്ചത്. 150 ടൈറ്റിലുകൾ പഠിപ്പിച്ചിട്ട് 20 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു. ചൗസറിന്റെ കാൻറ്റർബറി ടെയിൽസും മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിൽ നിന്നു, ഷേക്സ്പിയറിന്റെ പ്ലേസിൽ നിന്നു, സോണറ്റ്സിൽ നിന്നു ഒന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളുകൾ ഏതാണ്ടൊരു 8ഓളം മൊഡ്യൂളുകൾ ചോദ്യങ്ങൾക്ക് വേണ്ടി തന്നെ എടുത്തില്ല. 9ാമത് മൊഡ്യൂളിൽ വന്ന ജോർജ് ഓവലിന്റെ 1984 ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യനായി വന്നത്. അതും നോൺ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സിലബസിൽ അത് ഇട്ടിരുന്നത്. PSCക്ക് ചോദ്യം ചോദിക്കാൻ അവരുടേതായ ഫ്രീഡം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ വലിയ സിലബസിനകത്ത് എവിടെ വേണമെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. കുറേ ഏരിയാസ് വേണമെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യാം. എല്ലാവരും ഇത്രയും ഏരിയാസ് പഠിക്കട്ടെ, അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് ചോദ്യങ്ങളല്ലേ ആകെ ഡിസ്ക്രിപ്റ്റീവിൽ ചോദിക്കാൻ പറ്റുള്ളൂ. അതും ടൈം കൺസ്ട്രെയിൻറ്റും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അത് എഴുതുന്നതിൽ. പക്ഷേ ഈ HSSTക്ക് വേണ്ടിയുള്ളത് ഒബ്ജക്റ്റീവ് എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം 30 മാർക്കിന് ജനറൽ ഏരിയ ചോദിക്കുകയാണ്. ജനറൽ ഏരിയയിൽ നിന്ന് എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കില്ല. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, അതുപോലെ തന്നെ കേരള റിലൈസൻസിലെ ലീഡിങ് ആയിട്ടുള്ള ഫിഗേഴ്സ്, അതേപോലെ കറന്റ് നോളജ്, ജനറൽ നോളജും ഒക്കെ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ 70 ക്വസ്റ്റ്യൻസ് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട് വരാറുള്ളത്. ഇപ്പൊ അവർ ഈ സിലബസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും പാറ്റേണിൽ വ്യത്യാസം വരുത്തിയതായി തോന്നുന്നില്ല. കാരണം ജനറൽ ഏരിയ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴും ഈ സിലബസ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നേരത്തെ ഉണ്ടായിരുന്ന HSSTക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത സിലബസിനേക്കാൾ കുറച്ചുകൂടി ഹെവിയായ ഒരു സിലബസാണ്. മാത്രമല്ല നമുക്ക് വളരെ സമയം കുറവാണ്. അവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് 23/7 എക്സാം നടത്തുമെന്നാണ്. ജൂലൈ 23 എക്സാം നടത്തുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാർഡ്ലി ഒരു 3 months തന്നെ ഉള്ളൂ ഇത്രയും എലോബറേറ്റ് ആയ ഈ ഏരിയാസ് എല്ലാം പഠിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയെങ്കിൽ PSCയുടെ ജോബ്സ് കിട്ടത്തുള്ളൂ. PSCയിൽ നല്ല കോമ്പറ്റീഷനാണ് എപ്പോഴും ഉണ്ടാവുക. ഇതാണെങ്കിൽ ഒരു വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫേബുലസ് ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ്. അതുകൊണ്ട് കോമ്പറ്റീഷന്റെ കാര്യത്തിൽ നമുക്ക് വളരെ ശക്തമായ ഒരു കോമ്പറ്റീഷൻ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ അവര് റിവൈസ് ചെയ്ത് തന്നിരിക്കുന്ന ഈ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ, വളരെ കുറച്ച് മാത്രം ഡിസ്കസ് ചെയ്താൽ, 14 മൊഡ്യൂളുകളായിട്ടാണ് തന്നിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിലും ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും എന്ന് പറഞ്ഞുകൊണ്ട് 2 ഡിവിഷൻസും കൂടി വെച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 ഡീറ്റെയിൽഡ് ആണ്, മൊഡ്യൂൾ 2 നോൺ ഡീറ്റെയിൽഡ് ആണ്. ഇനി മൊഡ്യൂൾ 3 ഡീറ്റെയിൽഡ് ആണ്, മൊഡ്യൂൾ 4 നോൺ ഡീറ്റെയിൽഡ് ആണ്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴ് നേരത്തെ നമുക്ക് ചൗസറിന്റെ പ്രിലോഗ് ടു കാൻറ്റർബറി ടെയിൽസിലായിരുന്നു HSSTയുടെ സിലബസ് ബിഗിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പ്രിലോഗ് ടു കാൻറ്റർബറി ടെയിൽസിനെ നോൺ ഡീറ്റെയിൽഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പോയിറ്റ്സ് എന്ന നിലക്ക് ഡണ്ണിനെയാണ് എടുത്തിരിക്കുന്നത്. ജോൺ ഡണ്ണിന്റെ 2 പോംസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുക, ബാറ്റർ മൈ ഹേർട്ടും കാനണൈസേഷനും. നേരത്തെ കാനണൈസേഷനും വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗുമായിരുന്നു തന്നിരുന്നത്. ഇപ്പൊ വെലഡിക്ഷൻ മാറ്റിയതിന് ശേഷം അവിടെ ബാറ്റർ മൈ ഹേർട്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡണ്ണിന്റെ ഒരു പോയാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ അത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളതാണ്. സാധാരണ ചെറിയ ക്ലാസ്സുകളിൽ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ഡണ്ണിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു പോയാണ് ബാറ്റർ മൈ ഹേർട്ട്. പിന്നെ മിൽട്ടൺ നേരത്തെയുള്ള സിലബസിൽ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിന്റെ Book 9 തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെ തന്നിട്ടുണ്ട്, പ്ലസ് ലിസിഡസും കൂടി തന്നിരിക്കുകയാണ്. ജോൺ ഡ്രൈഡന്റെ മാക്ഫ്ലക്കിനോ നേരത്തെ ഉണ്ടായിരുന്ന സിലബസിൽ ഉണ്ടായിരുന്നു, അത് തന്നെ ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ തോമസ് ഗ്രേയുടെ എലിജി റിട്ടേണിനെ കണ്ടിച്ചെസ്റ്റിയാട് നേരത്തെ ഉണ്ടായിരുന്ന സിലബസിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും വീണ്ടും അതുണ്ട്. ഷേക്സ്പിയറിന് നേരത്തെ 4 നാടകങ്ങളായിരുന്നു കഴിഞ്ഞ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അത് ജൂലി സീസർ, ഹാംലെറ്റ്, 12th Night, ടെംപെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അവർ 2 പ്ലേ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 12th Night'ും ഹാംലെറ്റുമാണ്. പിന്നെ സോണിറ്റ്സ് അതിൻ്റെ എണ്ണം കുറച്ചിരിക്കുന്നു. നേരത്തെ 5 സോണിറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും 3 സോണിറ്റ്സേ ഉള്ളൂ. സോണിറ്റ് നമ്പർ 18, 30 and 116. അപ്പോൾ അത് ഡാർക്ക് ലേഡി സോണിറ്റ്സ് ഒന്നുപോലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാം ഫെയർ യൂത്ത് സോണിറ്റ്സ് ആണ്. നമുക്കറിയാം ഷേക്സ്പിയറിന്റെ 154 സോണിറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ആസ് ഫെയർ യൂത്ത് സോണിറ്റ്സ് ആൻഡ് ഡാർക്ക് ലേഡി. 1 to 126 ഫെയർ യൂത്ത് ആണ്, 127 മുതൽ 154 വരെ വരുന്നതാണ് ഡാർക്ക് ലേഡി. പക്ഷെ ഇപ്പോഴും അവര് ഡാർക്ക് ലേഡി സോണിറ്റ് എടുത്തിട്ടില്ല, ഫെയർ യൂത്ത് സോണിറ്റ് മാത്രമേ ഉള്ളൂ. 18, 30 and 116, 116, അങ്ങനെ 3 സോണിറ്റ്സ് ആണ്. പിന്നെ പോപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം പോപ്പിന്റെ ആറ്റിക്കസ് പാസേജ് ആയിരുന്നു ഹയർ സെക്കൻഡറിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അയാളുടെ എപ്പിസോഡ് ടു ഡോക്ടർ അർബദിനോട്ടിൽ നിന്നെടുത്തിരിക്കുന്ന 22 ലൈൻസ് ഇപ്പൊ അത് മാറ്റിയിരിക്കുന്നു. അതിന് പകരമായിട്ട് റേപ്പ് ഓഫ് ദ ലോക്ക് ആണ് വെച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. ആൻഡ് ദെയർ ആർ 5 കാന്റോസ്, സേ അബൌട്ട് ഒരു 1000 ലൈൻസ് വരുന്ന കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പോയമാണ് റേപ്പ് ഓഫ് ദ ലോക്ക്. പിന്നെ ഈ മർലോ നേരത്തെയും ഉണ്ട്, ഡോക്ടർ ഫാസ്റ്റസ് തന്നെ വീണ്ടും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഫ്രാൻസിസ് ബേക്കന്റെ പ്രൂസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഓഫ് സ്റ്റഡീസും ഓഫ് ട്രൂത്തുമാണ് തന്നിരുന്നത്, ഇപ്പോഴും അത് തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ജോനാഥൻ സ്വിഫ്റ്റിനെ നേരത്തെയുള്ള സിലബസിൽ തന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴും സ്വിഫ്റ്റിന്റെ ബാറ്റിൽ ഓഫ് ദ ബുക്സ് ഉണ്ട്. പിന്നെ റോബർട്ട് ബേൺസിനെയും കഴിഞ്ഞ പ്രാവശ്യത്തെ HSST സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസറിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. റോബർട്ട് ബേൺസ് സ്കോട്ടിഷ് എഴുത്തുകാരനാണ്. അയാളുടെ എ റെഡ് റെഡ് റോസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് പോയമാണ്. പിന്നെ വില്യം ബ്ലേക്കിന്റെ സോങ്സ് ഓഫ് ഇന്നസെൻസിലും സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലും നിന്ന് ഓരോ പോയം വീതം. ദ ടൈഗർ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിലെ ഒരെണ്ണം, ലാംബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നസെൻസിലെ ഒരു പോയം. അതാണ് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂൾ 2 നോൺ ഡീറ്റെയിൽഡ് ആണ്. സ്റ്റാർട്ടിങ് വിത്ത് ആംഗ്ലോസാക്സൺ പോയിട്രിയാണ്. അത് ബീവുൾഫിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആംഗ്ലോസാക്സൺ പീരീഡിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചർ, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനെസ്, ആ പീരീഡിൽ ഉണ്ടായിരുന്ന ഡയലക്റ്റുകൾ, ആ പീരീഡിൽ ഉണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റുകളൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകണം. ബീവുൾഫ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബലഡ്സ് ആണ്. സർ തോമസ് ബിഷപ്പ് പെർസി എഡിറ്റ് ചെയ്തിറക്കിയ ബലഡ്സ് ആണ്. പാട്രിക് സ്പെൻസും ചെവി ചേസും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അസെന്റ് ഓഫ് സീസൺ ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ നോൺ ഡീറ്റെയിൽഡിനകത്ത് തന്നെ ചോസറിന്റെ കാൻഡബറി ടെയിൽസിന്റെ പ്രലോകം തന്നിട്ടുണ്ട്. തോമസ് കിഡിന്റെ ഒരു പ്ലേ, സ്പാനിഷ് ട്രാജഡി. പിന്നെ സ്പെൻസറിന്റെ എപ്പിത്തലാമിയനാണ്. നേരത്തെ പ്രോത്തലാമിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴ് എപ്പിത്തലാമിയനാണ്. പിന്നെ ആൻഡ്രൂ മാർവലിന്റെ ടു ഹിസ് കോയി മിസ്ട്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോയം കൂടി, ഒരു മെറ്റഫിസിക്കൽ പോയം കൂടി. ഷെറിഡാന്റെ നാടകങ്ങൾ കൂടി ഇത് നോൺ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഷെറിഡാന്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, പിന്നെ തോമസ് മൂറിന്റെ ഇറ്റോപ്പിയ, ഹെൻറി ഫീൽഡിങ്ങിന്റെ നോവൽ ടോം ജോൺസ്, ഒപ്പം സാമുവൽ റിച്ചാർഡ്സന്റെ പമീല കൂടിയുണ്ട്, ഡാനിയൽ ഡിഫോയുടെ നോവല് റോബിൻസൺ ക്രൂസോ. ഇത്രയുമാണ് നോൺ ഡീറ്റെയിൽഡിൽ. ക്വസ്റ്റ്യൻസ് നോൺ ഡീറ്റെയിൽഡിൽ നിന്നും ചോദിക്കും, അതുകൊണ്ട് ഈ ടൈറ്റിൽസ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് എന്നാണ് പറഞ്ഞിരിക്കുക. ഡീറ്റെയിൽഡിന് വേണ്ടി തന്നിരിക്കുന്നത് വേഡ്സ്വർത്തിന്റെ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമോർട്ടാലിറ്റിയാണ്, കോളറിഡ്ജിന്റെ കുബ്ലഖാന്, കീറ്റ്സിന്റെ ഓഡ് ടു എ നൈറ്റിംഗെയിൽ, ടി ബി ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, ലോർഡ് ബൈറന്റെ ഒരു പോം കൂടി കിടക്കുന്നു, ദ പ്രിസണർ ഓഫ് ഷില്ലാണ്. പിന്നെ ടെന്നിസന്റെ രണ്ട് പോംസ് ആണ് ഇട്ടിരിക്കുക, യുളീസസും ലോട്ടസ് ഈറ്റേഴ്സും. കോൺട്രാസ്റ്റിംഗ് പോയംസ് എന്ന നിലയ്ക്ക് അത് രണ്ടും കൂടി ചേർത്താണ് ഇട്ടിരിക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഇത് തന്നെയായിരുന്നു സിലബസ്. മാത്യു അർണോൾഡിൽ നിന്നും രണ്ട് പോംസ് ആണ്, സ്കോളർ ജിപ്സിയും ഡോ ബീച്ചും. റോഡ് ബ്രൗണിങ്ങിന്റെ ആൻഡ്രിയോ ഡെൽ സർട്ടോയാണ്. കഴിഞ്ഞ പ്രാവശ്യം HSSC മൈ ലാസ്റ്റ് ഡച്ചസ് ആയിരുന്നു, ഇവിടെ ആൻഡ്രിയോ ഡെൽ സർട്ടോയാണ്. ഡ്രമാറ്റിക് മോണോലോഗ് തന്നെയാണ്. ഹോപ്കിൻസിന്റെ പൈഡ് ബ്യൂട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വിനോവർ ആയിരുന്നു കിടന്നത്, അത് മാറ്റിയിട്ട് പൈഡ് ബ്യൂട്ടി ആക്കി. പിന്നെ ഡി ക്വിൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു എസ് എ. ഡി ക്വിൻസി വളരെ പോപ്പുലറായ എഴുത്തുകാരനാണ്, റൊമാൻറ്റിക് പീരീഡിലുണ്ടായിരുന്ന എഴുത്തുകാരനാണ്. ലേക്കിൽ തന്നെ വന്ന് വേഡ്സ്വർത്തിൻ്റെയും കോളറിജിൻ്റെയും ഒക്കെ ഒപ്പം താമസിച്ച് ലേക്ക് എഴുത്തുകാരനായി തന്നെ റിമെയിൻ ചെയ്തയാളാണ് ഡി ക്വിൻസി. വെരി പോപ്പുലർ ഫോർ ഹിസ് കൺഫെഷൻസ് ഓഫ് ആൻ ഒപ്പിയം ഈറ്റർ എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കിന്റെ പേരിലാണ് ഡി ക്വിൻസി ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത്. ഡി ക്വിൻസി തന്നെ മാക്ബത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ക്രക്സ് എന്ന് വിളിക്കാൻ വെക്കുന്നത് ദ നോക്കിംഗ് അറ്റ് ദ ഡോർ ഇൻ ദ പ്ലേ മാക്ബത്ത് എന്നുള്ളതാണ്. മാക്ബത്തിനകത്തെ നോക്കിംഗ് അറ്റ് ദ ഡോർ ആണ്. ഡങ്കന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം മാൽക്കമും ഡൊണാൾഡിനും ആർ ഫൗണ്ട് കമ്മിങ് ആൻഡ് നോക്കിംഗ് അറ്റ് ദ എൻട്രൻസ് ടു ദ കാസിൽ. അപ്പോഴേക്കും ഒരു പോർട്ടർ സീൻ എന്ന് പറയുന്ന ഒരു സീന് കോമിക് റിലീഫിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ അതാണ് ഈ നാടകത്തിന്റെ ക്രക്സ് എന്ന് ഡി ക്വിൻസി പറയുന്ന ഒരു എസ് എ ആയിട്ടാണ് ഡി ക്വിൻസി ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത്. ചാൾസ് ലാമ്പിൽ നിന്ന് ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷനും ഡ്രീം ചിൽഡ്രനുമാണ്. ഓസ്കാർ വൈൽഡിന്റെ ഒരു ഡ്രാമ കൂടിയുണ്ട്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ മസ്റ്റാർ. അത് കഴിഞ്ഞ പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് അത്രയും വർക്കുകളാണ് ഡീറ്റെയിൽഡിൽ ഇട്ടിരിക്കുന്നത്. ഇനി ആ ഏരിയയിൽ ഒരു നോൺ ഡീറ്റെയിൽഡിന്റെ ഒരു സെക്ഷനും കൂടിയുണ്ട്, അത് ഫോർത്ത് മൊഡ്യൂളാണ്. അവിടെ വേഡ്സ്വർത്തിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ്, പിന്നെ ഒലാവ്ദോ ഇക്വാനോ എന്ന് പറയുന്ന ഒരു ഏർലിയർ റൈറ്ററിന്റെ ദ ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്തെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റേഴ്സ്, പിന്നെ ഷെല്ലിയുടെ ഒരു ഡ്രാമ സെൻസി. അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പഠിപ്പിച്ചത് തന്നെയാണ് ഇതൊക്കെ. മേരി ഷെല്ലിയുടെ നോവൽ ഫ്രാങ്കിൻസ്റ്റൈൻ, പിന്നെ എമിലി ബ്രാൻഡിയുടെ ഉദറിംഗ് കൈറ്റ്സ് എല്ലാവർക്കും ഫെമിലിയർ ആണ്, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ HSSCയിലും ഉണ്ടായിരുന്നു. ചാൾസ് ഡിക്കിൻസിന്റെ ഒളിവർ ട്വിസ്റ്റ്, ടോമസ് ഹാർഡിയുടെ ടെസ് ഓഫ് ദ ഡർബർ വില്ലിസ, പിന്നെ ജെയിൻ ഓസ്റ്റിന്റെ മാൻസ്ഫീൽഡ് പാർക്ക്. വർക്കുകളൊന്ന് മാറിയിരിക്കുകയാണ്. വാൾട്ടർ സ്കോട്ടിന്റെ ഇവാൻഗോ. അത്രയുമാണ് നോൺ ഡീറ്റെയിൽഡ് എന്ന നിലക്ക് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻസിൽ നിന്നും തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൊഡ്യൂൾ 5 ആണ്. 5 20th സെഞ്ച്വറി ലിറ്ററേച്ചറാണ്. അതിൽ നമ്മൾ WB എഡ്സിൻ്റെ സെക്കൻഡ് കമ്മിങ്ങും സെയിലിംഗ് ടു ബൈസാന്റിയുമാണ്. രണ്ട് പോയിൻസ് ആണ് ഇട്ടിരിക്കുന്നത്. T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് നമുക്കറിയാം, എലിയറ്റിൻ്റെ മാസ്റ്റർ പീസ് വർക്കാണ്. പിന്നെ മോഡേൺ ഏജിനെ ഇനാഗുറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ലാൻഡ്. W.H. ഔഡന്റെ ഇൻ മെമ്മറി ഓഫ് WB എഡ്സ്, എഡ്സിന്റെ മരണത്തിൽ ഔഡൻ എഴുതിയ ഒരു എലജി. ഡീലൻ തോമസിന്റെ പോയം ഇൻ ഒക്ടോബർ, സിൽവിയ പ്ലാത്തിന്റെ ഡാഡി, ഫിലിപ്പ് ലാർക്കിന്റെ ചർച്ച് ഗോയിങ്, ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പോംസ് തന്നെയാണ്. പിന്നെ കരോൾ ആൻ ഡഫി എന്ന് പറയുന്ന ഒരു മോഡേൺ എഴുത്തുകാരിയുടെ ആന്ന ഹദാവേ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ വൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അന്ന ഹദാവേ എന്ന് പറയുന്നൊരു പോയം. അന്ന ഹദാവേയുടെയും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ പലതും ഞാൻ വീഡിയോയായി എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മിക്കവാറും ഏരിയാസ് എല്ലാം വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ടെഡ്യൂസ് തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ഒരു പോയാണ്. ടോം ഗണ്ണിന്റെ ഓൺ ദ മൂവ് എന്ന് പറയുന്ന പോയം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡ്രാമയാണ്. ബർണഷായുടെ പിക്മാലിയൻ ഉണ്ട്, T.S. എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ. അപ്പൊ അതേ പേപ്പറിൽ തന്നെ ആ മൊഡ്യൂളിൽ തന്നെ എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡും ഉണ്ട്, എലിയറ്റിന്റെ ഡ്രാമയായ മർഡർ ഇൻ ദ കത്തീഡ്രലും ഉണ്ട്. പിന്നെ സിംഗിന്റെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ഉണ്ട്, സാമ്യൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗൂതോ, ഹരോൾഡ് പിൻഡറിന്റെ ദ ബർത്ത്ഡേ പാർട്ടി, T.S. Eliotനെ വീണ്ടും ആ പേപ്പറിൽ ഒന്നുകൂടി എടുത്തിരിക്കുകയാണ്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പം നമുക്ക് കാണാം ഈ മൊഡ്യൂൾ 5-നകത്ത് തന്നെ എലിയറ്റിൻ്റെ പോം വേസ്റ്റ് ലാൻഡ്, എലിയറ്റിൻ്റെ ഡ്രാമ മർഡർ ഇൻ ദി കത്തീഡ്രൽ, ഇനി എലിയറ്റിൻ്റെ ക്രിട്ടിക്കൽ വർക്കും ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, വിർജീനിയ ഉൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ അവരുടെ ക്രിറ്റിസിസമാണ് എസ് സി. അത് കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂൾ 6 നോൺ ഡീറ്റെയിൽഡ് ആണ്. ഈ 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ നോൺ ഡീറ്റെയിൽഡ് ഏരിയയാണ്. FR Leavies'ന്റെ ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വർക്ക്, പിന്നെ ജോസഫ് കോൺറാഡിന്റെ ദ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലറായ നോവലാണ്. വിർജീനിയ ഉൾഫിൻ ഇവിടെ മിസ്സിസ് ഡളോവേ എന്ന് പറയുന്ന ഒരു നോവലാണ് തന്നിരിക്കുന്നത്. ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന നോവൽ. അത് കഴിഞ്ഞാൽ ജോർജ് ഓവലിന്റെ 1984, ഞാൻ നേരത്തെ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് അതുവരെ ചോദ്യങ്ങൾ ചോദിക്കാതെ 1984-ൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. പിന്നെ ജോൺ ഫൗൾസിന്റെ മോഡേൺ എഴുത്തുകാരനാണ്, ദ ഫ്രഞ്ച് ലെഫ്റ്റനന്റ് സൂമൺ എന്ന് വിളിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രഞ്ച് ലെഫ്റ്റനന്റ് ഹോർ എന്നൊക്കെ പറയുന്ന നോവലാണ്. പിന്നെ ഏഞ്ചല കാർട്ടറിന്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസ്, അതുപോലെ കാരൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസ്. ഏഞ്ചല കാർട്ടറിന്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസിന്റെയും കാരൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസിന്റെയും വീഡിയോസ് ഞാൻ ചെയ്തത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൊഡ്യൂൾ 7-ലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. ടാഗോറിന്റെ 20 poems ഫ്രം ഗീതാഞ്ജലി. കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസർക്ക് പോലും 1 to 10 ആണ് പ്രിസ്ക്രൈബ് ചെയ്തത്, പക്ഷെ ഇവിടെ HSST-ക്ക് 1 to 20 പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. HSST അങ്ങനെ ഈസി ആയിട്ട് ആരും എഴുതിയെടുക്കേണ്ട, ഇത്രയും നല്ലൊരു ജോബ് കുറച്ച് ബുദ്ധിമുട്ടി തന്നെ ആളുകൾ എഴുതിയെടുക്കട്ടെ എന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. There are 20 poems prescribed from ഗീതാഞ്ജലി. പിന്നെ അരബിന്ദോയുടെ ദ ട്രാൻസ് ഓഫ് വെയിറ്റിംഗ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് ഉണ്ടായിരുന്നതാണ്. സരോജിനി നായിഡുവിന്റെ ഒരു ഷോർട്ട് പോയം കോർമണ്ടൽ ഫിഷേഴ്സ്. കമലദാസിൽ നിന്ന് 2 poems ഉണ്ട്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസും ഫ്രീക്സും. പിന്നെ ഇസക്കിയേലിന്റെ നിസിം ഇസക്കിയേലിന്റെ ബാക്ക്ഗ്രൗണ്ട് കാശ്മീർ. AK Ramanujamil നിന്നും 2 poems പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, എ റിവർ ദ സ്ട്രൈഡേഴ്സ്. ഗിരീഷ് കർണാടിന്റെ ഡ്രാമ നാഗമണ്ഡല, പിന്നെ മഞ്ജുള പത്മനാഭന്റെ ഡ്രാമ ദ ഹാർവെസ്റ്റർ, പിന്നെ മഹേഷ് ദത്താണിയുടെ ഡ്രാമ ഡാൻസ് ലൈക്ക് എ മാൻ. അത് കഴിഞ്ഞാൽ പിന്നെ 2 ക്രിറ്റിസിസം പീസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രസ തിയറിയുമായി ബന്ധപ്പെട്ട് 2 പ്രോമിനന്റ് ആയിട്ടുള്ള രസ തിയറിക്കകത്തുള്ള 2 ആളുകൾ, S N Dasguptയും കുഞ്ഞുണ്ണി രാജയും. കുഞ്ഞുണ്ണി രാജ ഫ്രം കേരള, S N Dasgupta ബംഗാളിയാണ്. ഇവര് രസ തിയറിയെ കുറിച്ച് എഴുതിയിട്ടുള്ള അവരുടെ എസൈസ്, തിയറി ഓഫ് രസ എന്ന് പറഞ്ഞ് ദാസ്ഗുപ്തയുടെ ഒരു എസൈ, കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി. അപ്പൊ ഈ ധ്വനി, രസ, അലങ്കാര ഒക്കെ നമ്മൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നും കാണുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, പക്ഷെ ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് S N Dasguptaയെയും കുഞ്ഞുണ്ണി രാജയെയും തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഡീറ്റെയിൽഡ് അല്ലാത്ത നോൺ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏരിയ കൂടിയുണ്ട്. അതിൽ തെണ്ടുൽക്കറിന്റെ ദ കോർട്ട് ഇൻ സെഷൻ എന്ന് പറയുന്ന ഒരു ഡ്രാമ, മുൽക്കരാജ് ആനന്ദിന്റെ നോവല് ദ അൺടച്ചബിൾ, രാജാറാവുവിന്റെ നോവല് ദ സെർപ്പന്റ് ആൻഡ് ദ റൂപ്പർ, അനിത ദിശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, ഇതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. RK Narayanന്റെ മാൽഗുഡി ഡേയ്സ് ആണ്. നമുക്കറിയാം ധാരാളം കഥകൾ മാൽഗുഡി ഡേയ്സിൽ വരും. അപ്പൊ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റുഡൻസ് വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് അപ്പ് സച്ച് ലേബർ എന്നുള്ളതാണ്. കാരണം എത്ര കഥകൾ പഠിച്ചാലും പോരാതെ വരും, നമ്മളൊരു 10 മാൽഗുഡി സ്റ്റോറീസ് എങ്കിലും ഫെമിലിയർ ആക്കേണ്ടതുണ്ട്. മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞ് അങ്ങ് ഇട്ടിരിക്കുകയാണ്. എത്ര കഥകൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് പഠിക്കാം. സൽമാൻ റിഷ്ദിയുടെ നോവല് മിഡ് നൈറ്റ് ചിൽഡ്രൻ, അരുന്ധതി റോയിയുടെ ബുക്കർ നോവല് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരവിന്ദ് അഡിഗായുടെ ബുക്കർ ദ വൈറ്റ് ടൈഗർ, അങ്ങനെ 3 ബുക്കേഴ്സ്. സൽമാൻ റിഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരവിന്ദ് അഡിഗായുടെ ദ വൈറ്റ് ടൈഗർ. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള 3 ബുക്കർ വിന്നേഴ്സിനെ ഇവിടെ എടുത്തിരിക്കുന്നു. പിന്നെ AK Ramanujamത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് എസ്സേ, ഈസ് ദയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ എസ്സേ, ഒരു ഇൻഫോർമൽ എസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് രാമാനുജം എഴുതിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലിറ്റററി പീസ് തന്നെയാണത്. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 9 അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അതിലെ വാൾട്ട് വിറ്റ്മാനിലാണ് ഡീറ്റെയിൽഡ് സ്റ്റഡി തുടങ്ങുന്നത്. വിറ്റ്മാൻ്റെ ഒരു പോയമുണ്ട്, ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡിലെസ്ലി റോക്കിംഗ്. ഇനി എമിലി ഡിക്കിൻസിന്റെ ഒരു പോയമേ ഉള്ളൂ, ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു ഷോർട്ട് പോയം ഹോം ബറിയൽ. വലൈ സ്റ്റീഫൻസിന്റെ ഏറ്റവും അന്തോളജൈസ്ഡ് എന്ന് നമ്മൾ പറയുന്ന സൺഡേ മോർണിംഗ്. പിന്നെ പോയിയുടേതാണ് എഡ്ഗർ അലൻ പോയിയുടെ ദ റാവൻ, അതും ഏറ്റവും അന്തോളജൈസ്ഡ് ആയിട്ടുള്ള പോയിയുടെ പോയം. മായ ആഞ്ചലുവിന്റെ പോയം ഫിനോമിനലുമാണ്. പിന്നെ ഓനെയിലിന്റെ ഒരു ഡ്രാമ എംബറർ ജോൺസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സുകളിലൊക്കെ സാധാരണ പഠിപ്പിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെന്നീസി വില്യംസിന്റെ ദ ഗ്ലാസ് മെനാഗറി. അപ്പൊ ഇത്രയുമാണ് അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ. ഇനി അമേരിക്കനിലെ തന്നെ നോൺ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞൊരു ഏരിയ കൂടിയുണ്ട്. എമേഴ്സന്റെ സെൽഫ് റിലയൻസ്, തോറയുടെ സിവിൽ ഡിസൊബീഡിയൻസ്, ഇതൊക്കെ നോൺ ഡീറ്റെയിൽഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, അതും നോൺ ഡീറ്റെയിൽഡ് ആണ്. പിന്നെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഈ കുമ്മിങ്സിന്റെ ബഫലോ ഹിൽസ് പോയാണ്. അലൻ ഗിൻസ്ബർഗ്, അത് ബീറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു മോഡേൺ മൂവ്മെന്റ് ആണ്. ഗിൻസ്ബർഗും മറ്റുമൊക്കെ ചെയ്യുന്ന അയാളുടെ തന്നെ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടൊരു പോയം. പിന്നെ ജെഫ്രിയുൾ സ്റ്റെയിൻ, അമേരിക്കൻ ആണ്, അവരുടെ ഡോട്ടർ, ചെറിയ പോമാണ്. ഹൗദോന്റെ സ്കാർലറ്റ് ലെറ്റർ, നതാനിയൽ ഹൗദോന്റെ നോവലാണ്. പിന്നെ ഹെർമൻ മെൽവില്ലിയുടെ മൂബി ഡിക്ക്, ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ടോണി മോറിസന്റെ ദ ബ്ലൂയിസ്റ്റ് ഐ. ഇത്രയുമാണ് നോൺ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി വരുന്നത് മൊഡ്യൂൾ 11 എന്ന് പറയുന്ന മൊഡ്യൂളാണ്. വേറെ ഇതിനകത്ത് ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 8 വരെ അവർ പറയുന്നത് 40 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്നാണ്. മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 8 വരെ. അപ്പൊ ഈ 8 മൊഡ്യൂളിലും കൂടി ഏതാണ്ട് ഒരു 65-70ഓളം ടൈറ്റിലുകളുണ്ട്. അതിനകത്തു നിന്നാണ് 40 മാർക്കിന്റെ ചോദ്യങ്ങൾ. അത് കഴിഞ്ഞാൽ അമേരിക്കൻ ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് PSC പറഞ്ഞിരിക്കുന്ന ഇത് 30 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുമെന്നാണ്. അപ്പൊ അമേരിക്കൻ ലിറ്ററേച്ചർ മാത്രമല്ല, അത് കഴിഞ്ഞ് വരുന്ന ബാക്കി മുഴുവൻ ഏരിയാസ്. കാരണം ആകെ 70 മാർക്കിനാണ് ഇംഗ്ലീഷിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നത്, 30 മാർക്ക് ജനറൽ ഏരിയാസിനാണല്ലോ. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 മാർക്കിനാണെന്ന് അവർ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിൽ അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു ഡീറ്റെയിൽഡ് ഏരിയയും ഒരു നോൺ ഡീറ്റെയിൽഡ് ഏരിയയും കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ സ്ട്രക്ചറും ഹിസ്റ്ററിയും ഒക്കെയാണ്. ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടുന്ന ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. ഇനി ഫൊണറ്റിക്സ് ആൻഡ് ഫോണോളജി, ജനറൽ ഫൊണറ്റിക്സ്, ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡുകൾ തരികയും ചെയ്തു. 5 വേർഡ്സിനെ ഫൊണറ്റിക്കിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. പക്ഷേ ഈ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാൻ ഒബ്ജക്റ്റീവിൽ കഴിയുമെന്ന് നമുക്കറിയില്ല, എങ്ങനെയാകുമെന്നറിയില്ല. ഏതായാലും ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കിയേ നമുക്ക് ആ ഏരിയയിലൂടെ പോകാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ചോദിച്ചേക്കാം. ഏതെങ്കിലും ഒരു വേർഡ് റോങ് ആയിട്ട് ഒരു 3 ഓപ്ഷനിൽ ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കുക, 4-ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ എന്ന നിലയ്ക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം ചോദിച്ചു എന്ന് വന്നേക്കാം. പിന്നെ അത്തരം ചോദ്യവും നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഏരിയയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഏരിയയിൽ മോർഫോളജി ഉണ്ട്. അതുപോലെ ട്രഡീഷണൽ ഗ്രാമർ, മോഡേൺ ഗ്രാമർ, അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. വളരെ നല്ല വീഡിയോയാണ്, എല്ലാവരും അത് കേൾക്കണം. ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ, ക്ലാസ് വേർഡ്സ്, ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. പിന്നെ ഈ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഗ്രാമറിനകത്ത് തന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ലാറ്റിനേറ്റ് ഫെല്ലസീസ് ആണ്. ഒരുപാട് ലാറ്റിനേറ്റ് ഫെല്ലസീസ് ഇംഗ്ലീഷിൽ കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി എൻഡഡ് വിത്ത് എ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിനേറ്റ് ഫെല്ലസിയാണ്. ഒരു ലാറ്റിനേറ്റ് ഫെല്ലസി ആയിട്ടാണ് ഒരു നോമിനേറ്റീവ് കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് നോമിനേറ്റീവ് കേസിൽ തന്നെ എൻഡ് ചെയ്യണം. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സോ ഇറ്റ് ഈസ് മീ എന്ന് പറയണമോ, ഇറ്റ് ഈസ് ഐ എന്ന് പറയണമോ എന്നുള്ള ചോദ്യം ട്രഡീഷണൽ ഗ്രാമറുകാരാണെങ്കിൽ ഇറ്റ് ഈസ് ഐ എന്ന് പറയാൻ അനുവദിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇറ്റ് ഈസ് മീ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലാറ്റിനേറ്റ് ഫെല്ലസിയും ഈ ട്രഡീഷണൽ ഗ്രാമറിൽ കയറി കൂടിയിരിക്കുന്നു. മോഡേൺ ഗ്രാമറും ട്രഡീഷണൽ ഗ്രാമറും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറിയ വീഡിയോ ആണ്, പക്ഷെ അത് രണ്ട് പാർട്ടുള്ള വീഡിയോയാണ്. അത് എല്ലാവരും കേൾക്കണം. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടാകും. പിന്നെ ഈ പേപ്പറിൽ തന്നെ ഫെർഡിനാൻഡ് സെഷൂറിനെ കൂടി ഇട്ടിരിക്കുകയാണ്. സെഷൂറിൻ്റെ സ്ട്രക്ചറലിസം ഉണ്ട്. പിന്നെ ഈ ഏരിയയിൽ സിൻടാക്സ് ഉണ്ട്. പി എസ് ഗ്രാമർ, ഫേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുന്ന ഗ്രാമർ, അതുപോലെ തന്നെ ചോംസ്കി കൊണ്ടുവന്ന ടി ജി ജി, ട്രാൻസ്ഫോർമേഷണൽ ജനറേഷൻ ഗ്രാമർ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറും, പിന്നെ ഡീപ് സ്ട്രക്ചർ, സർഫേസ് സ്ട്രക്ചർ ഒക്കെ ചോംസ്കിയാണ്. ചോംസ്കിയുടെ തന്നെ ട്രേസ് തിയറി, പിന്നെ കേസ് ഗ്രാമർ, സിസ്റ്റമിക് സ്ട്രാറ്റിഫിക്കേഷൻ, ടാഗ് മെമ്മി, ടാഗ് മെമ്മിയും കൂടിയുണ്ട്. ബ്ലൂംഫീൽഡ് ആണ് ഈ ടാഗ് മെമ്മി കൊണ്ടുവരുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സെന്റൻസിനെയാണ് മെമ്മി എന്ന് വിളിക്കുന്നത് തന്നെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇംപറേറ്റീവിൽ പറയുന്ന ഗോ, കം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ക്യാൻ ബി മെൻഡ് ആസ് എ ഫുൾ സെന്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഏറ്റവും ഷോർട്ടൻഡ് ആയി പറയുന്ന സെന്റൻസുകളെയാണ് നമ്മൾ ടാഗ് മെമി എന്ന് വിളിക്കുക. മെമിയും നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ സെമാൻറ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ മെറ്റഫോർ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, പ്രോസോഡി ഏരിയാസ് ആണ് അതൊക്കെ. ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്, സൈക്കോ ലിംഗ്വിസ്റ്റിക്, ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ചെറിയ ചെറിയ ചില ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കളക്ട് ചെയ്താൽ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു മൊഡ്യൂള്. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 12 ആണ്. അപ്പം ഇവിടെ വരുമ്പോഴേ നമ്മൾ മൊഡ്യൂൾ 11 മുതൽ പിന്നെ ഡീറ്റെയിൽഡ്, നോൺ ഡീറ്റെയിൽഡ് എന്ന ഡിവിഷൻ ഇല്ല. ക്രിറ്റിസിസം ഏരിയയിൽ അതുപോലെ ലിംഗ്വിസ്റ്റിക് ഏരിയയിൽ അങ്ങനെ ഡീറ്റെയിൽഡ്, നോൺ ഡീറ്റെയിൽഡ് എന്ന് ഒരു ഡിവിഷൻ വെച്ചിട്ടില്ല. മൊഡ്യൂൾ 12 ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതും കേൾക്കണം. ELT, ESL, EFL ഇങ്ങനെയൊക്കെയുള്ള ഈ ലാംഗ്വേജ് ടീച്ചിങ്, പിന്നെ മദർ ടങ് ഇന്റർഫറൻസസ്, ഇതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതും കേൾക്കണം. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ആണ്. There are various methods like grammar translation method, direct method, audio-visual method, suggestopedia, community language learning പോലെയുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ്. പിന്നെ ലേണിംഗ് തിയറീസ്, ബിഎഡിന്റെ കൂടെ നമ്മൾ പഠിക്കുന്നതാണ്. ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ലേണർ ഫാക്ടേഴ്സും ടീച്ചിങ് എയ്ഡ്സും ആണ്. ICTയുടെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. പിന്നെ ടൂൾസ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എറർ അനാലിസിസ്, റെമഡിയൽ ടീച്ചിങ് എല്ലാം വരുന്ന ടീച്ചിങ്ങിന്റെ ഏരിയയാണ് മൊഡ്യൂൾ 12. അത് കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂൾ 13 ഉണ്ട്. അത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയാണ്. അരിസ്റ്റോട്ടലിന്റെ പൊളിറ്റിക്സ് ആണ്. നേരത്തെ ലോഞ്ചീനസ് ഓൺ ദ സബ്ലൈം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നേരെ അരിസ്റ്റോട്ടലിന്റെ പൊളിറ്റിക്സ് കഴിഞ്ഞാൽ അവിടെ സിഡ്നിയിലേക്കാണ് വരുന്നത്, സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയിട്രി. പിന്നെ കോളറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്റററിയ, സാധാരണ ബയോഗ്രഫിയ ലിറ്റററിയയിലെ ചാപ്റ്റർ 14 പഠിപ്പിക്കുമ്പോൾ നമ്മൾ വേർഡ്സ്വർത്തിന്റെ പ്രിഫൈസ് ലിറിക്കൽ ബലാഡ്സ് കൂടി ചേർത്താ പഠിപ്പിക്കുന്നത്. പക്ഷേ ലിറിക്കൽ ബലാഡ്സിന്റെ പ്രിഫൈസ് വേറൊരു ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കോളറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്റററിയയുടെ ചാപ്റ്റർ 14 ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ വിർജീനിയ ഉൾഫിന്റെ എ റൂം ഓഫ് വൺസോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉൾഫിന്റെ തന്നെ നോവലുണ്ട്. ഡളോവി എന്ന് പറയുന്ന ഒരു നോവൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ഈ റൂം ഓഫ് വൺസോൺ, പിന്നെ ഒന്നിൽ കൂടുതൽ വർക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഇപ്പൊ TSLADന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഒരിക്കൽ കൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് വേറൊരു മൊഡ്യൂളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഒന്നുകൂടി ഓർമ്മിച്ചാൽ മതിയാകും. പിന്നെ നോർത്ത്റൂപ്പ് ഫ്രൈഡേ, ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, പ്ലിയാന്ദ് ബ്രൂക്സിന്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, പിന്നെ എഡ്മണ്ട് ബിൽസൺ ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിറ്റിക്കാണ്, മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ, പിന്നെ എലൈൻ ഷോവാൾട്ടർ ഫെമിനിസ്റ്റ് റൈറ്ററാണ്, അവരുടെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വിൽഡർനിസ്, അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെറിഡയാണ്, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റായ ഡെറിഡ, ഡെറിഡയുടെ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ. പിന്നെ കാൾമാർക്സിൽ നിന്ന് കൂടി ദാസ് ക്യാപിറ്റലിൽ നിന്നും ഒരു ഏരിയ എടുത്തിരിക്കുന്നു, ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ് ആൻഡ് ദ സീക്രട്ട് ദെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ദാസ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ ഒരു ചാപ്റ്റർ എടുത്തിരിക്കുന്നു. പിന്നെ ഫ്രോയിഡാണ്. ഫ്രോയിഡിന്റെ ഇഡ്, ഇഗോ, സൂപ്പർ ഇഗോ പോലെയുള്ള കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഫ്രോയിഡിൽ നിന്നും ഒരു ബ്രീഫിംഗ് നമുക്ക് വേണം. പിന്നെ ജർഗൻ ഹെയ്ബർമാസ് എന്ന ജർമ്മൻ എഴുത്തുകാരനാണ്. അയാളെയാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളായി കാണാറുള്ളത്. ഇവിടെ അയാളുടെ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ റൈമൺ വില്യംസ് ആണ്. വില്യംസിന്റെ ട്രഡീഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോർമേഷൻസ് എന്ന് പറഞ്ഞൊരു എസ്സേ. പിന്നെ സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റ്, അമേരിക്കയിലെ ഷേക്സ്പിയർ എക്സ്പെർട്ട് ആണ് സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റ്. ന്യൂ ഹിസ്റ്റോറിസിസം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ ബ്ലാറ്റ് ആണ്. സാധാരണ യു ജി സിക്ക് എപ്പോഴും ഗ്രീൻ ബ്ലാറ്റിനെ ചോദിക്കാറുള്ളതാണ്. ഇവിടെ ഗ്രീൻ ബ്ലാറ്റിന്റെ ഷേക്സ്പിയർ ആൻഡ് ദ എക്സോർസിസ്റ്റ് എന്ന് പറഞ്ഞ് കിങ് ലിയർ എഴുതിയപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എടുത്തുകൊണ്ടാണ് ഷേക്സ്പിയർ ആൻഡ് ദ എക്സോർസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എസ്സേ. പിന്നെ ഫൂക്കയാണ്. ഫൂക്കയുടെ 2 ലെക്ചേഴ്സ് പവർ നോളജ് ഒരു എസ്സേ ആയിട്ട് കിടക്കുന്നു. ദ യൂണിറ്റീസ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു എസ്സേ. അങ്ങനെ മിഷേൽ ഫൂക്കയുടെ 2 എസ്സേസ്. പിന്നെ എഡ്വാർഡ് സെയ്ഡ്, നമ്മൾ ഈ പോസ്റ്റ് കൊളോണിയലിസം ഏരിയയിൽ പ്രധാനമായി കാണുന്ന പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ തന്നെ ഫാദർ എന്ന് വിളിക്കുന്നയാളാണ് എഡ്വാർഡ് സെയ്ഡ്. സെയ്ഡിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഓറിയന്റലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എസ്സേ ആണ്. പിന്നെ സിക്സ് ഹൗസ് ആണ്. ഹെലൻ സിക്സ് ഹൗസ് ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അവരുടെ ദ ലാഫ് ഓഫ് ദ മെദൂസ, അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല വീഡിയോ ആണ്, എല്ലാവരും കേൾക്കണം. പിന്നെ ഈ കൊസഫോസ്കി സെഡ്വിഗിന്റെ എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു എസ്സേ ആണ്. കൊസഫോസ്കി സെഡ്വിഗിനും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അസിസ്റ്റന്റ് പ്രൊഫസറെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ മിക്കവാറും ക്ലാസ്സുകളെല്ലാം ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് യൂട്യൂബിൽ ഇട്ടതായിരുന്നു. കുറെ വീഡിയോസ് ഉണ്ടാകും ഈ സിലബസ് ബേസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാവുന്നതാണ്. ഇനി മൊഡ്യൂൾ 14 ആണ്, അതാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂള്. അവിടെ വീണ്ടും നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് ആണ് കാണുന്നത്. തിയോഡോർ ഡബ്ല്യു അഡോണോ എന്ന് പറയുന്ന ആളിന്റെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന് പറയുന്ന ഒരു എസ്സേ, അയാളുടെ സെലക്ടഡ് എസ്സേസിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു എസ്സേ. പിന്നെ സ്റ്റുവാർട്ട് ഹാളിന്റെ എൻകോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൾച്ചർ, മീഡിയ, ലാംഗ്വേജ്. സ്റ്റുവാർട്ട് ഹാളാണ് ആദ്യമായിട്ട് ഈ പബ്ലിക് സ്പേസിനെ കുറിച്ച് സംസാരിച്ചയാള്. പിന്നെ ലാറ മൾവിയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഏരിയയിൽ നിന്നും അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ആകെ ചോദിച്ചത് ലാറ മൾവിയെ മാത്രമാണ്. മൾവി ഒരു ഫിലിം ക്രിറ്റിക്കാണ്. അവരുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. പിന്നെ ജൂഡിത്ത് ബട്ട്ലർ, അവരൊരു ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണ്. അവരുടെ സബ്ജക്ട് ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് ഡിസയർ എന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ തന്നെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എസ്സേ ആണ്. പിന്നെ ഏഞ്ചല മെക്രോബി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ. വി കം ടു ഫൈൻഡ് ദാറ്റ് ദേർ ആർ എ ഫ്യൂ ലേഡീസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. ഏഞ്ചല മെക്രോബി ഉണ്ട്, ജൂഡിത്ത് ബട്ട്ലർ ഉണ്ട്, ലാറ മൾബി ഉണ്ട്, ഈവ് കൊസഫോസ്കി സെഡ്വിഗ് ഉണ്ട്, ഹെലൻ സിക്സാൽസ് ഉണ്ട്, വിർജീനിയ ഉൾഫ് ഉണ്ട്, അതുപോലെ മായ ആഞ്ചലു ഉണ്ട്. അങ്ങനെ കുറെ ലേഡീസിന് കൂടി ഈ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു പാർട്ട് 2 ഉണ്ട്, 30 മാർക്കിനാണ്. അവിടെയും ഇവിടെ ഈ പ്രാവശ്യം സിലബസ് തന്നപ്പോൾ ഓരോ ഏരിയയിലും എത്ര മാർക്സിന് ചോദിക്കുമെന്നും കൂടി PSC പറഞ്ഞിരിക്കുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്സ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്സ്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സ് 5 മാർക്സ്, പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ്, ഇപ്പോഴ് ഈ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, തൊഴിൽ ഉറപ്പ് പദ്ധതിയൊക്കെ വന്നിട്ടുള്ള പുതിയ ട്രെൻഡുകളാണ്. അപ്പൊ അതേപോലെയുള്ള സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷനും പ്രോഗ്രാംസും അതും 5 മാർക്കിലാണ്. പിന്നെ അതിന്റെ പാർട്ട് 4 കേരളത്തിന്റെ റെനൈസൻസ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, അതിനകത്ത് തന്നെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ. പിന്നെ തൈക്കാട് അയ്യ വൈകുണ്ഠനും ശ്രീനാരായണ ഗുരു, ഇതിപ്പോ HSAയും HSST ഒക്കെ നേരത്തെ എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരള PSCയുടെ ഒരു പ്രത്യേകതയാണ് ഈ തരം പോസ്റ്റുകൾക്കൊക്കെ അവർ കേരള റെനൈസൻസിന്റെ ഏരിയയിൽ നിന്ന് കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഷുഡ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദ പാസ്റ്റ് ഓഫ് കേരള, ഇന്ത്യയിൽ കേരളത്തിന്റെ പാസ്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. PSC അത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളം മാത്രമല്ല, എല്ലാ PSCകളും, എല്ലാ സ്റ്റേറ്റിലെ PSCകളും ആ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സിനെ അവരോട് ചോദിക്കാറുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പൊ ഇവിടെ റിനൈസൻസിന്റെ ഏരിയയിലെ ലീഡേഴ്സ് നാരായണഗുരു, അയ്യങ്കാളി, അതുപോലെ ചട്ടമ്പിസ്വാമി, വാഗ്ബടാനന്ദൻ, ഡോക്ടർ പൽപ്പു, ഇങ്ങനെയുള്ള ആളുകൾ അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ, എ കെ ജി, അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഏരിയ. ഇതെല്ലാം കൂടിയാണ് 5 മാർക്കിന് വരിക. പിന്നെ ഈ സത്യാഗ്രഹങ്ങൾ, പാലിയം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ആ തരത്തിലുള്ള റിനൈസൻസ് മൂവ്മെന്റുകളും ചേർത്താണ്. പിന്നെ ഇത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്കിന് ഒരു പാർട്ട് കൂടിയുണ്ട്. ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ 2021 ജൂലൈ മുതൽ 2022 ജൂലൈ വരെ വരുന്ന ആ ഒരു ഒരു കറന്റ് ഇയറിലുള്ള ജനറൽ നോളജ് ഏരിയയാണ്. അതിന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ ആ ഏരിയ, ആ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ദ വിന്നേഴ്സ് ഓഫ് ഗ്രേറ്റ് അവാർഡ്സ്, അതുപോലെ തന്നെ ദ ഇവൻറ്റ്സ് ഇൻ സ്പോർട്സ്, അതേപോലെയുള്ള ഫെസ്റ്റിവൽസ്, അങ്ങനെയൊക്കെയുള്ള ചേഞ്ച് ഓഫ് റൂൾ, അതുപോലെ വാറ്, അതേപോലെ തന്നെയുള്ള ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, ഇതേപോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള കറന്റ് അഫെയർസ് കൂടി ആ ഏരിയയിൽ വരും. അങ്ങനെയാണ് 5 മാർക്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ തന്നെയാണ് ഇതിലെ എല്ലാ ഏരിയയും പഠിപ്പിക്കുന്നത്. നോട്ട്സും റെഡിയാണ്, കാരണം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസുമായി ചേർന്ന് നിൽക്കുന്ന സിലബസ് ആയതുകൊണ്ട്. കഴിഞ്ഞ ദിവസമാണ് 23-ാം തീയതിയാണ് സിലബസ് വന്നത് എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ നോട്ട്സ് തയ്യാറാക്കി. അപ്പോഴ് ക്ലാസ്സും ഞാൻ ഒന്നുകൂടി പുതിയതായ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോഴ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ആകെ ഒരു 3 മാസം കൊണ്ട് നമുക്കിതെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇതൊരു നല്ല ചാൻസ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മൾ 2-3 കൊല്ലം കാത്തിരുന്നെങ്കിലേ അടുത്ത് ഇതേപോലെ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യണം. എൻ്റെ അടുത്ത് തന്നെ വരണമെന്നല്ല, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് മീ. ഇവിടെ ക്ലാസ്സുകൾ സാധാരണ ശനിയും ഞായറും മോർണിംഗിൽ മാത്രമായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ക്ലാസ്സുകൾ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ വീണ്ടും മാറ്റുന്നുണ്ട്, കാരണം നമുക്ക് ഏതാണ്ട് 3 മാസം കൊണ്ട് ഈ ഏരിയ മുഴുവനും കവർ ചെയ്യണം. അതുകൊണ്ട് ഈവനിങ് ക്ലാസ്സുകൾ കൂടി, ഓൺലൈനാണ് ക്ലാസ്സുകൾ, ഇപ്പോൾ ഓഫ്ലൈനിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നില്ല, ഓൺലൈനിലെ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഈവനിങ്ങിലും ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ അത് ഈ 3 മാസത്തിനകത്ത് വെച്ച് റിഗറസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വേണം നമുക്ക്, നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വേണം നമുക്കിത് എഴുതാനായിട്ട്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.